നമസ്കാരം ന്യൂസ് ടാഗ് ലൈവ് പ്രധാന വാർത്തകൾ ഇന്ന് സെപ്റ്റംബർ 14 തിങ്കൾ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷുമായി എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്ത ഉന്നതർ ഫോണിൽ സംസാരിച്ചെന്ന് കേന്ദ്ര ഏജൻസികൾക്ക് സംശയം വിയൂർ ജയിലിൽ റിമാൻഡിലുള്ള സ്വപ്നയെയും കെട്ടി റമീസിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്താണ് ഉന്നതർ സംസാരിച്ചതെന്നാണ് വിവരം എൻഐഎയും കസ്റ്റംസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സ്വപ്നയെയും കെട്ടി റമീസിനെയും ആശുപത്രിയിൽ എത്തിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും കേന്ദ്ര ഏജൻസികൾ പറഞ്ഞു മന്ത്രി കെടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട സംസ്ഥാന വ്യാപക പ്രതിഷേധം ബിജെപി യുവമോർച്ച മഹിളാ മോർച്ച എംഎസ്എഫ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് തിരുവനന്തപുരം തൃശൂർ കോഴിക്കോട് കണ്ണൂര് പാലക്കാട് ഉൾപ്പെടെയാണ് പ്രതിഷേധം നടന്നത് വിവിധയിടങ്ങളിൽ പ്രതിഷേധം അക്രമാസക്തമായി പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു കോഴിക്കോട് പാലക്കാട് കാസർഗോഡ് എന്നിവിടങ്ങളിൽ എംഎസ്എഫ് പ്രവർത്തകർ നടത്തിയ മാർച്ച് അക്രമാസക്തമായി ലൈഫ് മിഷൻ പദ്ധതിയിൽ പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി നാടിന് ഗുണമുണ്ടാകുന്നത് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2.5 ലക്ഷം വീടുകളാണ് സർക്കാർ പൂർത്തിയാക്കി നൽകിയത് ആ നേട്ടങ്ങളെ കരിവാരിത്തേച്ച് കാട്ടാനുള്ള ശ്രമമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി പത്തനംതിട്ട കോന്നിയിലെ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇതിൽ ഇന്ത്യ പാകിസ്ഥാൻ ഉഭയകക്ഷി പരമ്പര നടത്താനോ പാക് താരങ്ങളെ ഐപിഎല്ലിൽ ഉൾപ്പെടുത്താനോ ആവശ്യപ്പെടില്ലെന്ന് പിസിബി ചെയർമാൻ ഇസ്ഹാൻ മാനി മുൻപ് പലപ്പോഴും ഉഭയകക്ഷി പരമ്പരയ്ക്കായി ബിസിസിയോട് പിസിബി സംസാരിച്ചിരുന്നെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ലെന്നും ഇനി തങ്ങൾ സംസാരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി 2012-13 സീസണിൽ പാകിസ്ഥാൻ ഇന്ത്യയിൽ പര്യടനം നടത്തിയതിനു ശേഷം ഇതുവരെ ഇന്ത്യ പാക് മത്സരങ്ങൾ നടന്നിട്ടില്ല തുടർന്ന് ICC ACC ടൂർണമെന്റുകളിൽ മാത്രമാണ് ഇരുവരും ഏറ്റുമുട്ടിയത് യുപിയിൽ പ്രത്യേക സുരക്ഷാ സേനയുമായി യോഗി സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന് സമാനമായി ഉത്തർപ്രദേശ് സ്പെഷ്യൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന പേരിലാണ് പുതിയ സേന രൂപീകരിക്കുന്നത് വാറന്റ് ഇല്ലാതെ അറസ്റ്റും റെയ്ഡും നടത്താനുള്ള അധികാരം ഈ സേനയ്ക്കുണ്ട് കോടതികൾ വിമാനത്താവളങ്ങൾ മെട്രോ ബാങ്കുകൾ ഭരണ കാര്യാലയങ്ങൾ സർക്കാർ ഓഫീസുകൾ എന്നിവയ്ക്ക് സംരക്ഷണം നൽകാനാണ് UPSSF രൂപീകരിച്ചിരിക്കുന്നത് 1747.06 കോടി പ്രാഥമിക ചെലവിൽ 8 ബറ്റാലിയൻ UPSSFനെ റിക്രൂട്ട് ചെയ്തു പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കം കുറിച്ചു മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിക്ക് ആദരമർപ്പിച്ചുകൊണ്ടാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് പ്രണബ് മുഖർജിക്ക് പുറമെ പണ്ഡിറ്റ് ജസ് രാജ് രഘുവംശ് പ്രസാദ് സിംഗ് എന്നിവർക്കും സഭ ആദരാഞ്ജലി അർപ്പിച്ചു 1 മണിക്കൂറിന് ശേഷമാവും ഇനി സഭാ നടപടികൾ പുനരാരംഭിക്കുക 18 ദിവസം നീളുന്ന സഭാ സമ്മേളനത്തിനിടെ രാജ്യസഭ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കും 1 ഒക്ടോബർ വർഷകാല സമ്മേളനം അവസാനിക്കും മന്ത്രി ഇ.പി. ജയരാജന്റെ ഭാര്യയുടെ ബാങ്ക് വിവരങ്ങൾ തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരള ബാങ്കിന്റെ കണ്ണൂർ ശാഖയിൽ നിന്ന് ED വിവരങ്ങൾ തേടി ക്വാറന്റൈൻ ലംഘിച്ച ഇന്ദിര ബാങ്കിലെത്തി ലോക്കർ തുറന്നത് വിവാദമായിരുന്നു ക്വാറന്റൈൻ കാലാവധി അവസാനിക്കുന്നതിന് മുൻപാണ് ഇന്ദിര കേരള ബാങ്കിന്റെ കണ്ണൂർ ശാഖയിൽ എത്തിയത് ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ചും ലോക്കർ തുടങ്ങിയതും അവസാനമായി തുറന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ED അന്വേഷിക്കും ഐപിഎല്ലിലേക്ക് ഇനി അവശേഷിക്കുന്നത് 5 ദിവസങ്ങൾ കൂടിയാണ് കഴിഞ്ഞ എഡിഷനിലെ ഫൈനലിൽ ഏറ്റുമുട്ടിയ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസ് എന്നിവരാണ് ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുക കോവിഡ് പശ്ചാത്തലത്തിൽ കാണികൾക്ക് പ്രവേശനമില്ലാത്തത് കൊണ്ട് തന്നെ വിവിധ ഫുട്ബോൾ ലീഗുകളും കരീബിയൻ പ്രീമിയർ ലീഗും പരീക്ഷിച്ച ആശയം ഐപിഎല്ലും കടമെടുക്കുകയാണ് 560 ആദിവാസി കുട്ടികൾക്ക് സഹായവുമായി ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കർ NGO പരിവാർ എന്ന സന്നദ്ധ സംഘടനയുമായി കൈകോർത്താണ് സച്ചിൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കുക മധ്യപ്രദേശിലെ സോഹോർ ജില്ലയിലുള്ള കുഗ്രാമങ്ങളിലെ കുട്ടികൾക്കാണ് ക്രിക്കറ്റ് ഇതിഹാസത്തിന്റെ സഹായം എത്തുക സെവാനിയ ബിൽപാട്ടി ഖാപ നയപുര ജമുണ്ടീർ തുടങ്ങിയ ഗ്രാമങ്ങളിൽ നിന്നുള്ള കുട്ടികളെയായിരിക്കും സച്ചിൻ സഹായിക്കുക മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ 8 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് ഇതോടെ ന്യൂസ് ടാഗ് ലൈവ് വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക